നമസ്കാരം. മന്ത്രിസ്ഥാനം രാജിവെച്ച കെ ടി ജലീലിനെ വിജിലൻസ് കേസിൽ നിന്ന് രക്ഷിക്കാൻ തന്ത്രങ്ങൾ ആലോചിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. ഭരണമാറ്റം ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ വിജിലൻസ് കേസിനുള്ള സാധ്യത അടയ്ക്കാനാണ് നീക്കം നടക്കുന്നത്. യു ഡി എഫ് അധികാരത്തിലെത്തിയ ശേഷം കേസെടുത്താൽ മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ കേസിൽ പ്രതിയാകാൻ സാധ്യതകളേറെയാണ്. ഈ സാഹചര്യത്തിൽ കെ ടി ജലീലിനെതിരായ ലോകായുക്ത വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് സൂചന. ഈ കേസിൽ സർക്കാരിന് കോടതിയെ സമീപിക്കാമെന്ന് നിയമോപദേശം കിട്ടിക്കഴിഞ്ഞു. അഡ്വക്കേറ്റ് ജനറലാണ് ഇത് സംബന്ധിച്ച് നിയമോപദേശം നൽകിയത്. അതേസമയം ലോകായുക്ത കേസിൽ സർക്കാരിന്റെ ഭാഗം വിശദീകരിക്കാൻ അവസരം ലഭിക്കാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറൽ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ലോകായുക്തയുടെ നടപടിക്രമങ്ങളിൽ വീഴ്ചയുണ്ട്. സിവിൽ കോടതി സ്വീകരിക്കേണ്ടതുപോലെയുള്ള നടപടിക്രമങ്ങളാണ് ലോകായുക്തയും പാലിക്കേണ്ടത്. മന്ത്രിയെ നീക്കണമെന്ന നിർദ്ദേശം അത്ര ലളിതമായി എടുക്കാവുന്നതല്ല. മാത്രവുമല്ല, കെ ടി ജലീലിന്റെ നിർദ്ദേശപ്രകാരമാണെങ്കിലും നിയമന യോഗ്യതയിൽ ഇളവ് വരുത്തി തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരാണ്. അതിനാൽ നടപടിക്രമങ്ങളിൽ സർക്കാരിന് കൂടി പങ്കുള്ളതിനാൽ സർക്കാരിന്റെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. ഇതൊന്നും പരിഗണിക്കാതെയാണ് ലോകായുക്ത പെട്ടെന്ന് വിധി പ്രസ്താവം നടത്തിയത്. പരാതിയിൽ തെളിവുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കണമെന്നുമൊക്കെയാണ് നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ലോകായുക്ത വിധിക്കെതിരെ സംസ്ഥാന സർക്കാരിന് റിട്ട് ഹർജിയുമായി മേൽക്കോടതിയെ സമീപിക്കാമെന്നാണ് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. നിലവിൽ കെ ടി ജലീൽ വ്യക്തിപരമായാണ് റിട്ട് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നിയമോപദേശം ലഭിച്ച സാഹചര്യത്തിൽ ലോകായുക്ത വിധിക്കെതിരെ സംസ്ഥാന സർക്കാരും അടുത്ത ദിവസം കോടതിയെ സമീപിക്കും. ഈ കേസിൽ അനുകൂല വിധി ഉണ്ടായാൽ വിജിലൻസ് കേസിന്റെ സാഹചര്യം ഒഴിവാകും. അങ്ങനെ ജലീലിനെ രക്ഷിച്ചെടുക്കാനാണ് സംസ്ഥാന സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനിൽ ബന്ധുവിനെ ജനറൽ മാനേജറായി നിയമിച്ച നടപടിയിലാണ് കെ ടി ജലീലിനെതിരെ ലോകായുക്ത വിധി പ്രസ്താവിച്ചത്. മന്ത്രിയുടെ നടപടി സ്വജനപക്ഷപാതമാണെന്നായിരുന്നു ലോകായുക്തയുടെ കണ്ടെത്തൽ. ഇതിനു പിന്നാലെ കെ ടി ജലീൽ കഴിഞ്ഞ ദിവസം മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. ലോകായുക്ത പ്രഖ്യാപനത്തെ തുടർന്ന് കെ ടി ജലീൽ രാജിവെച്ചെങ്കിലും വിഷയം അവസാനിക്കണമെന്നില്ല. പ്രോസിക്യൂഷൻ നടപടികൾക്ക് ഇനിയും സാധ്യതയുണ്ടെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബന്ധു നിയമനത്തിൽ അഴിമതി നിരോധന നിയമപ്രകാരം ജലീലിനെതിരെ കേസെടുക്കാൻ യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ നിയമനാധികാരിയുടെ അനുമതിയുണ്ടോയെന്ന് കോടതി ആരാഞ്ഞിരുന്നു. തുടർന്ന് ഹർജി പിൻവലിച്ച് അനുമതിക്കായി മുഖ്യമന്ത്രിക്കും ഗവർണർക്കും അപേക്ഷ നൽകി. വിജിലൻസ് അന്വേഷിക്കേണ്ടതില്ലെന്ന് സർക്കാർ നിലപാട് സ്വീകരിച്ചപ്പോൾ അന്നത്തെ ഗവർണർ പി സദാശിവം അപേക്ഷ സർക്കാരിന് അയച്ചുകൊടുത്തു. അന്വേഷണം ആവശ്യമില്ലെന്ന സർക്കാരിന്റെ മറുപടിയാണ് ഗവർണർ നൽകിയത്. എന്നാൽ സ്വജനപക്ഷപാതം ആരോപിച്ചാണ് പരാതിക്കാർ ലോകായുക്തയെ സമീപിച്ചത്. സ്വജനപക്ഷപാതം വ്യക്തമായാൽ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടും, പക്ഷെ ശിക്ഷ ലഭിക്കുന്ന കുറ്റമല്ല. അതേസമയം സ്വജനപക്ഷപാതപരമായ നടപടിയിലൂടെ സർക്കാരിന് എന്തെങ്കിലും നഷ്ടമുണ്ടാവുകയോ അനർഹരായ ആളുകൾക്ക് ലാഭമുണ്ടാവുകയോ ചെയ്തുവെന്ന് തെളിഞ്ഞാൽ അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിലാകും. അടുത്ത ബന്ധുവിന് നിയമനം ലഭ്യമാക്കാൻ ജലീൽ സ്വജനപക്ഷപാതം നടത്തിയെന്നാണ് ലോകായുക്ത കണ്ടെത്തൽ. നിയമനം നേടിയ ആൾ ശമ്പളവും ആനുകൂല്യങ്ങളും പറ്റിയതിനാൽ അത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരാം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പരാതിക്കാർക്ക് വീണ്ടും പ്രോസിക്യൂഷൻ നടപടികൾക്ക് നിയമനാധികാരിയെ സമീപിക്കാം. അടുത്ത സർക്കാർ ആരുടേതെന്നാകും ഇനി നിർണായകമാവുക. LDF തുടർ ഭരണം ഉണ്ടായാൽ ജലീലിനെതിരെ വിജിലൻസ് അന്വേഷണം വേണ്ടെന്ന നിലപാട് തന്നെ തുടരും. പക്ഷേ UDF ആണ് അധികാരത്തിലെത്തുന്നതെങ്കിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതി നൽകും. ഇത് മനസ്സിലാക്കിയാണ് പിണറായി സർക്കാരിന്റെ പുതിയ നീക്കങ്ങൾ. എന്നാൽ അദീബിന് നിയമനം നൽകാനുള്ള ചട്ടഭേദഗതിയിൽ മുഖ്യമന്ത്രിയും ഒപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കേസ് ഒതുക്കിയില്ലെങ്കിലും താനും അകത്തു പോകുമോ എന്ന ഭയം മുഖ്യമന്ത്രിക്കുമുണ്ട്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.